ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് വാക്കുകളിൽ. ബി പി എ ഞാൻ നങ്ങേലക്കുടയുടെ പിന്നെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞെടുത്ത അവിടുന്ന് മുതൽ എസ്കോർട്ട് ചെയ്ത് ഞാനും അദ്ദേഹത്തെ കയറി നേരെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുമായിരുന്നു. അവിടെ സംസാരിച്ച ശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവിട്ട് ഇദ്ദേഹത്തിന് വണ്ടിയിൽ എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഒറ്റത്തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഇ പി വിളിക്കുകയും ചെയ്തിരുന്നു. ഇ പി എന്നോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇ പിയുടെ നമ്പർ തന്നിരുന്നു. ഇപ്പോഴും എന്റെ മൊബൈലിൽ എന്റെ പിന്നെ ഓഫീസിൽ ഇരിക്കുന്ന മൊബൈലിൽ ഇ പിയുടെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ സോളാർ സംബന്ധമായിട്ട് കാര്യത്തിൽ ഞാൻ പിന്നീട് പുള്ളിയായിട്ട് ബന്ധപ്പെട്ടില്ല. ചില പരാതിക്കാരി അതിലൊരു അനുകൂല നിലപാടൊന്നും എടുത്തില്ല. ഇതിന്റെ കാര്യങ്ങളെങ്കിലും ഉണ്ടോന്ന്, ഇതിന്റെ പ്രോഗ്രസ് എന്തുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ പരാതിക്കാരി ഫേവറബിൾ അല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഗവൺമെന്റ് അധികാരി വന്ന സമയത്ത് ഞാനൊരു കൺഗ്രാജുലേഷൻസ് പുള്ളി കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ രണ്ടു മൂന്ന് വർഷം വിളിച്ചായിരുന്നു. പക്ഷെ മെയിൻ കണ്ടത് അന്ന് ആ കണ്ടതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് നേരിട്ട് പിന്നെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന കാര്യം താങ്കൾ ഒരു ഫ്രോഡാണ്, പണം വാങ്ങിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ ആരോട് ഉന്നയിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തൽ പുതിയൊന്നും അല്ലല്ലോ. ഇതും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലായിരുന്നു. അത് അന്ന് കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഹൈക്കോടതി വെച്ച് അദ്ദേഹത്തിന്റെ ആൾക്കാരെന്നെ വിളിച്ചു. വിളിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നടേശൻ സാർ ഇങ്ങനെ അദ്ദേഹത്തെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിലപ്പം അദ്ദേഹത്തിന്റെ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നടേശൻ സാർ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു ഇതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നത്തെ കാര്യങ്ങളിൽ ഇതിനകത്ത് കെ സി വേണുഗോപാലുണ്ടോ, അടൂർ പ്രകാശ് ഉണ്ടോ, മറ്റേ പേര് പേരുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, അതെനിക്ക് അതിനുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. വേണുഗോപാലിൻ്റെ പേര് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് അടൂർ പ്രകാശിൻ്റെ പേര് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഞാൻ സമ്മതിച്ചില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അപ്പം ഇയാളൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള ഒരു അധികാരം ഇപ്പോൾ ഇല്ല. അന്ന് പിന്നെ കരലിലെ ജോൺ പിട്ടാസ് ഇന്റർവ്യൂ എടുത്ത സമയത്ത്, വെള്ളാപ്പള്ളിയുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ജോൺ പിട്ടാസ് ചോദിച്ചായിരുന്നു, നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ആൾക്കാർ വന്നല്ല പിന്നീട് വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പുള്ളിക്ക് അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ പത്രസമ്മേളനം നടത്തിയ ശേഷം അദ്ദേഹം ഇത് ഞാൻ ഇതിനൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ടൊരു പത്രസമ്മേളനം കരലിൽ ചെയ്ത് നടത്തി ഇതെല്ലാം ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞാന്ന് പ്രഖ്യാപിച്ചു. ഞാനും അതുപോലെ പത്രസമ്മേളനം നടത്തി തിരിച്ചും കൊടുത്തു. അതിന് ആ ഇഷ്യൂ ഇവിടെ കഴിഞ്ഞു. ഇത് പുതിയൊരു വെളിപ്പെടുത്തൽ ഇതുമല്ല, ഇതും പഴയ വെളിപ്പെടുത്തൽ തന്നെ. തെളിവുകൾ പറഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് പരമോന്നത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് കേസ് ക്ലോസ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു. ഇപ്പം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടാതെ മാത്രമല്ല ഇഷ്യൂ ഉള്ളൂ. അപ്പം ആ ഒരു അവരുടെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സിനെ ഞാൻ പറയത്തുള്ളൂ, അതെന്നെ ഏൽപ്പിച്ചിരുന്നു. താങ്കൾ പറഞ്ഞാൽ സി ഡി ഉണ്ട്, കത്ത് എന്ന് പറയുന്നത് എന്താണ് സി ഡി? താങ്കൾ പറഞ്ഞത് അത് രാധാകൃഷ്ണനെ ഹിന്ദു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കോയമ്പത്തൂരിലെ തെരച്ചിലിൽ പോയി ആ സി ഡി താങ്കൾ കയ്യിലുണ്ട് പറയുന്നുണ്ട്. ആ സി ഡി കണ്ടന്റ് എന്താണ് ആ സീരിയൽ? അതിപ്പോൾ എനിക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ കാരണം ഞാൻ ഇന്നലെ മീഡിയയിൽ കറക്റ്റായിട്ട് തന്നെ ഒരു ക്രിസ്റ്റൽ ഗ്രേഡായിട്ട് ഞാൻ പറഞ്ഞു. അത് സി ബി ഐ എന്നോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കാരണവശാലും തരാൻ പറ്റില്ല, സെർച്ച് വാണ്ട് ഇഷ്യൂ എന്ന്. ഞാൻ സെർച്ച് വാണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിനുശേഷം അത് അതിനെക്കുറിച്ച് തോന്നുന്നില്ല. അവർ റിപ്പോർട്ട് ഫയൽ ചെയ്തു, ഇതെല്ലാം ഫാൾസ് കേസാണെന്നുള്ള കോടതി റിഫർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അത് പൊക്കിയെടുക്കാൻ ഞാൻ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ സമ്മതിക്കും. ഈ സി ഡി താങ്കൾ കണ്ടിട്ടുണ്ടോ? ഏത് സി ഡി കണ്ടിട്ട്? സി ഡി എല്ലാം കണ്ടിട്ടുണ്ട്. എൻ്റെ റെക്കോർഡ്സ് ഇവരെ സി ഡി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സാണ്. അതൊരു കോടതിയിലും ആവശ്യപ്പെട്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് എല്ലാം, എൻ്റെ ഇരിപ്പ് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും അത് രീതിയിൽ എക്സ്പ്ലോർട്ടേഷന് വേണ്ടി ഞാൻ ഇനി ഒരു ആളെ സമ്മതിക്കത്തില്ല. താങ്കൾ ഒരു വക്കീലാണ്, ഒരു ക്ലയന്റ് കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന രേഖകൾ ആ കേസ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവ് താങ്കൾക്കല്ലേ? നല്ല ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കേസ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് അല്ല, കേസ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് അല്ല. അതിന്റെ കാരണം വെച്ചാൽ അവർ കോടതിയിൽ എങ്ങും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും എന്റെ കാര്യങ്ങളെല്ലാം ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കുന്നു. ഒരു കോടതിയിലും മൊഴി കൊടുത്തിട്ടില്ല, ഒരു കോടതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കുന്നു. ഒരു ഏജൻസി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് കേസ് ഡോക്യുമെന്റ്സ് അല്ല, അത് അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്. അതെ, ആ അത് ക്ലയന്റിന്റെ വസ്തുക്കളാണല്ലോ. അതെ, അത് കേസ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവ് താങ്കളാണ് ചോദിക്കുന്നത്. കേസ് കഴിഞ്ഞിട്ട് കേസിനകത്ത് ആസ്പദമായ സംഭവം അല്ല, അവരതിട്ട് എന്നോട് അത് ആവശ്യപ്പെട്ടിട്ടും ഇല്ല. പിന്നീട് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ആവശ്യപ്പെട്ടില്ല. അവർക്ക് അതിൽ ആവശ്യം ഉണ്ടെങ്കിൽ അവർ കോടതി പോട്ടെ, കോടതി പോയി കഴിഞ്ഞിട്ട് അവർ കോടതിയിൽ പറയട്ടെ
കേസ് സംബന്ധമായ ഡോക്യുമെന്റ്സ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ ഇരിപ്പുണ്ട്. അത് ഇതിനായിട്ടുള്ള സാഹചര്യമാണ്, അത് ഹാജരാക്കാൻ പറഞ്ഞ് ഞാൻ അന്നേരം നോക്കും. താങ്കൾ തന്നെ മുമ്പ് പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അതും താങ്കൾ പറയുന്നു. രണ്ടാമത് പറയുന്നു അവർ കോടതി പോട്ടെ, കേസുമായി ബന്ധപ്പെട്ട് അവർ കോടതി പറയട്ടെ, അത് കേസ് സംബന്ധമായ ഡോക്യുമെന്റ് ഒന്ന് പറയട്ടെ. അതുവരെ ദാറ്റ് ഈസ് എ പേഴ്സണൽ ബിലോങ്സ് എന്ന് അത് ഇന്നലെ ഞാൻ മീഡിയയിൽ പറഞ്ഞില്ലായിരുന്നു. അത് കോടതിക്കകത്ത് എന്ന് പറയണം ഇന്ന പോലെ കാര്യമുണ്ടെന്ന് അത് പറയാത്ത സ്ഥിതികൾ പോലെ അത് അവരുടെ പേഴ്സണൽ ബിലോങ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കേസിനകത്തുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഒരാളുടെ വ്യക്തിപരമായ വസ്തുക്കൾ ഒരു വക്കീൽ കൈവരേണ്ട കാര്യം എന്താണ്? കേസുമായിക്കോട്ടെ എന്തായിക്കോട്ടെ, മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ താങ്കൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? അത് സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ഇനിയൊരു എക്സ്പ്ലോറേഷൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അത് എന്റെ ഒരു അഡമെന്റ് ആയിട്ടുള്ള നേച്ചറാണ്. അതിന് CBI എന്നോട് ചോദിച്ചിരുന്നു, CBI മാത്രമേ ഉള്ളതെന്ന് ചോദിച്ചത്, ഇതിനകത്ത് കുറേ ലെറ്റർസ് ഒക്കെ ഉണ്ട്, അത് ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ള ഞങ്ങൾക്കൊരു റിപ്പോർട്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് തരത്തില്ല. അവൻ പറഞ്ഞ് പിന്നെ നിങ്ങൾ പിന്നെ ഞങ്ങൾ സെർച്ച് വാറണ്ട്, ഞങ്ങൾ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തു, സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും എത്തിക്കോളം പറഞ്ഞു. അവരതിനെ കുറിച്ച് ഒന്നും പിന്നെ അന്വേഷണം നടത്തി. താങ്കൾ പറയുന്നു താങ്കളുടെ യഥാർത്ഥ കത്ത് കൊണ്ടു എന്ന് താങ്കൾ പറയുന്നു ജയിലിൽ ചെയ്തിട്ട്. പക്ഷെ നന്ദകുമാറും പറയുന്നു അയാളുടെ യഥാർത്ഥ കത്ത് ഇത് ആര് കേരളം ശരിക്കും യഥാർത്ഥ കാട്. നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴാണ് വന്നത്? നന്ദകുമാറിന്റെ വ്യക്തി 2013 വന്നതല്ല. നന്ദകുമാർ ഈസ് എ മാൻ ഇപ്പം വന്ന് പിക്ചറിൽ വന്ന രംഗത്ത് സിനിമയിൽ ഇപ്പം അഭിനയിച്ച് തുടങ്ങിയതാണ്. നന്ദകുമാർ അന്നൊന്നും പിക്ചറിലില്ല. അപ്പൊ നന്ദകുമാറിനെ ഇപ്പം കൊണ്ടുവന്ന ആരാ? അതിന് നന്ദകുമാർ പറഞ്ഞിട്ടുണ്ടല്ലോ നന്ദകുമാറിനെ ആരാ കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു, ഏത് കത്ത്, ആരുടെ കൂടെ, ഇതെല്ലാം ചെയ്ത കാര്യം നന്ദകുമാർ പറഞ്ഞല്ലോ. നന്ദകുമാറിന് ഇതിപ്പോ എന്നോട് ഈ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത്?